അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം മുടിയും നഖവുമാണ്. എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ മടിയെന്നൊക്കെ മുടിയെന്നൊക്കെ വിചാരിച്ചാല് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മളെ കുറച്ചെങ്കിലും ബോധർ ചെയ്യിക്കും ഈ ഒരു സാധനം അല്ലെ. ചിലവർക്ക് മുടി തിന്നിങ് ആയിരിക്കാം, ചിലവർക്ക് മുടി ചിലപ്പോ വളരണേ ഉണ്ടാവില്ല. എത്ര എന്തൊക്കെ എണ്ണ തേച്ചാലും എന്തൊക്കെ ചെയ്താലും ചിലവർക്ക് വളരാത്തൊരു സ്ഥിതി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നഖങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പോവുക. ചിലവരുടെ നഖത്തിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ലൈൻസ് വരുന്നത്, അതുപോലെ നഖത്തിന്റെ ഇൻഫെക്ഷൻസ് വരിക. ചിലപ്പോ ഈ നഖത്തിലേ നമ്മളിങ്ങനെ വെള്ള കളറിലെ ഡോട്ട്സ് ഒക്കെ കാണില്ലേ, അപ്പൊ പണ്ടൊക്കെ പറയും കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ പറയില്ലേ ഈ നഖത്തില് വെള്ള കളർ വന്നു കഴിഞ്ഞാല് പുതിയ ഡ്രസ്സ് കിട്ടും എന്നൊക്കെ പറയില്ലേ. ഞങ്ങളുടെ അടുത്തൊക്കെ പറയാറുണ്ട് കേട്ടോ, പുതിയ ഡ്രസ്സ് കിട്ടും. ആ നഖത്തിലും നഖൊക്കെ വെള്ള കളർ വന്നു, ഇപ്പൊ ഡ്രസ്സ് കിട്ടും. പക്ഷെ സംഭവം ഡ്രസ്സ് കിട്ടാനൊന്നും അല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസിയാണ്. ഓരോ ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസിയാണ് ഈ നഖത്തിലൊക്കെ വരുന്നത്. അതില് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു നഖത്തിനെയും മുടിയിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു മെയിൻ ഡെഫിഷ്യൻസി വരുന്ന ഐറ്റാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. നമ്മൾ അറിയാല്ലേ, പലർക്കും അറിയില്ലേ ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ. പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്തായാലും അറിയാം, വൈറ്റമിൻ B7 അതല്ലെങ്കിൽ വേറൊരു പേരെന്താ വെച്ചാൽ വൈറ്റമിൻ എച്ച് എന്നുള്ളത് ഹെയറിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മുടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ. ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് വേണ്ട ബയോട്ടിൻ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് അത് നമ്മുടെ അബ്സോർപ്ഷൻ, ശരീരത്തിൻ്റെ അബ്സോർപ്ഷൻ്റെ ലെവൽ ചിലപ്പോൾ വേരി ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില സമയത്ത് ഡെഫിഷ്യൻസി ഫീൽ ചെയ്യാം. അപ്പോൾ മെഡിസിൻ എന്തും നമ്മൾ ആദ്യം തന്നെ മെഡിസിൻ രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം ഭക്ഷണ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡയറ്റ് എങ്ങനെയാണ് നോക്കുക. ബയോട്ടിൻ ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബയോട്ടിനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കൂടുതൽ ഏതിൽ നിന്നാണ് നമുക്ക് ബയോട്ടിൻ കിട്ടുക. അത് നോക്കിയിട്ട് നമ്മുടെ ഡയറ്റ് റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനേയും കാട്ടിലും വീട്ടിൽ തന്നെ നമുക്ക് ഒരു ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കാൻ പറ്റും. അതായത് കുറച്ച് സൂപ്പർ ഫുഡ്, ഇപ്പോൾ കേൾക്കുന്നില്ലേ സൂപ്പർ ഫുഡ് എന്നൊക്കെ, ഈ സൂപ്പർ ഫുഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്. യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. ഇതൊക്കെ ഞാൻ കുറച്ച് പരീക്ഷിച്ച് അവസാനം എനിക്ക് ഓക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ അപ് ടു 1 മന്ത് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും, കേട് വരില്ല. എന്നിട്ട് ഇത് റെഗുലറായിട്ട് കഴിക്കുക. ഇന്ന് കഴിച്ചാൽ നാളെ റിസൾട്ട് ഉണ്ടാവില്ല. 90 ഡേയ്സ് ആണ് സയൻസ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ത് സാധനവും എന്ത് ഹാബിറ്റ് ആയാലും നമ്മുടെ ഒരു ശരീരം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാവാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ വരാനും 90 ഡേയ്സ് വേണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ആ ഒരു ഐറ്റം. ആദ്യത്തെ ഐറ്റം ഇത് നോക്കൂ, ഇതാണ് സൺഫ്ലവർ സീഡ്. ഇത് നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ ഇപ്പോൾ കിട്ടും. നമ്മുടെ ബയോട്ടിൻ കണ്ടൻറ്റിൽ സീഡ്സിൽ ഏറ്റവും കൂടുതൽ ബയോട്ടിൻ ഉള്ളത് സൺഫ്ലവർ സീഡിലാണ് അത്ര. അപ്പോൾ ഞാൻ എല്ലാ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഒരു കപ്പാണ്, ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ സൺഫ്ലവർ സീഡ് ഞാൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ സൺഫ്ലവർ സീഡ് 1 കപ്പ് എടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇനി വേണ്ടത് ആൽമണ്ട്സ്. ആൽമണ്ട്സ് നമുക്കറിയാം അത് വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആണ്, അതേപോലെ ബയോട്ടിനും റിച്ച് സോഴ്സാണ് ആൽമണ്ട്സ്. ഇതേപോലെ 1 കപ്പ് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, ആൽമണ്ട്സും ഞാൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള അടുത്ത ഒരൈറ്റാണ് നമ്മുടെ സാധാരണ പീനട്സ്, നിലക്കടല. കണ്ടില്ലേ, ഇത് നിലക്കടല ഞാൻ തോല് കളഞ്ഞിട്ട് അതിനെ ഇതേപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് 1 കപ്പ് എടുത്തിട്ട്. ഇനി അടുത്ത ഐറ്റാണ് നമ്മുടെ തേങ്ങ. ഇത് കുറച്ച് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും കൂടിയിട്ടാണ്. പിന്നെ തേങ്ങ നമ്മൾ പച്ചയ്ക്ക് കഴിച്ചാലും അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിച്ചാലും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാത്ര. പണ്ടൊക്കെ നമ്മൾ ഈ അമ്മമാരൊക്കെ തേങ്ങ ചെരുവുമ്പളേ അടുത്ത് പോയിരുന്ന് കഴിക്കില്ലേ, അപ്പോൾ സമ്മതിക്കേ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അടിക്കും, തേങ്ങ കഴിക്കേണ്ട അതിൻ്റെ കല്യാണത്തിന് മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക തന്നെ. അന്നേ കഴിച്ചിരുന്നെങ്കിൽ മുടി എത്ര വളർന്നുണ്ടാവൂലേ. അപ്പോൾ ഇതേപോലെ ഒരു 1/2 കപ്പ് തേങ്ങ കേട്ടോ.
ഈ നാല് ഐറ്റം കൂടിയിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ടേസ്റ്റ് കുറച്ചും കൂടി ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക്, അതായത് മധുരത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് തോന്നുന്നവർക്ക് ഒരു രണ്ട് അച്ചം നമ്മുടെ ശർക്കരയില്ലേ അതും. അപ്പോൾ ശർക്കരയാണെങ്കിലും നമുക്ക് എന്താ പറയുക, ബ്ലഡ് ഒക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ പിന്നെ അതും ശരീരത്തിന് നല്ലതാണ്. പഞ്ചസാര ഇടരുത് കേട്ടോ. അപ്പോൾ ഈ നാല് ഐറ്റം കൂടിയിട്ട് ഒരു രണ്ടച്ച ശർക്കരയും കൂടിയിട്ടിട്ട് നമ്മുടെ ഗ്രൈൻഡ് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ നോക്കൂ, ഞാൻ എല്ലാം കൂടിയിട്ട് എല്ലാ ഐറ്റമും കൂടിയിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചതാണ്. ഞാനിതിൽ ശർക്കര ആഡ് ചെയ്തിട്ടില്ല. ശർക്കര നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ സ്വാദിനനുസരിച്ച് മധുരം ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ശർക്കര ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ദിവസവും ഇത് കഴിച്ചിട്ട് ഒരു 3 മാസം കഴിച്ച് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഹോം മെയ്ഡ് ബയോട്ടിൻ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ കേട്ടോ. എല്ലാവരും ടേക്ക് കെയർ.